ഹേ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തത് ഏത് ഡേ എൻ്റെ വ്ലോഗാണ്. രാവിലത്തതൊന്നും ഷൂട്ട് ചെയ്തില്ല. കാരണം എന്ന് വെച്ചാൽ പിള്ളേരെയൊക്കെ ഒരുക്കേണ്ട ആ ഒരു ടൈം എനിക്കിങ്ങനെ വീഡിയോ എടുത്തിട്ട് നടക്കാനൊന്നും പറ്റൂല. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ബിരിയാണി വെക്കേണ്ട, ചിക്കൻ പൊരിക്കുന്നുണ്ടായിരുന്നു, രാവിലത്തെ നാസ്തക്ക് വേണ്ടിയിട്ടുള്ള കറി ആക്കുന്നുണ്ടായിരുന്നു, ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം ചൂടാക്കുന്നുണ്ടായിരുന്നു, അതിനിടയ്ക്ക് പായസം വെച്ചിട്ടുണ്ടായിരുന്നു, സേമി പായസമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പായസമൊക്കെ റെഡി കുറച്ച് കഴിയുമ്പോഴേക്കും അവരൊക്കെ പള്ളിയിൽ നിന്ന് വന്ന്, അപ്പോൾ ഫസ്റ്റ് പായസമാണ് കൊടുത്തത്. ഒരു മധുരം കൊടുക്കണം എന്നുള്ള രീതിക്ക് പായസം കൊടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡെല്ലാം കഴിക്കാനിരുന്നു. വാപ്പാക്ക് പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് വാപ്പാരെ പെരുന്നാൾ കഴിഞ്ഞ് പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിയിടും വാപ്പ. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടികളാണ്, മോളെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് എന്നെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഐഷു. അവരങ്ങനെ കുറച്ച് നേരം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ പോയതിന് ശേഷം ഞാൻ കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്ന്. അപ്പോൾ ഇതാണ് എൻ്റെ പെരുന്നാൾ കോടി. വലിയ ഇതൊന്നല്ല, ചെറിയ നോർമലായിട്ട് വീട്ടിൽ നിന്നൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പുള്ള ഒരു ചുരിദാറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ ഇപ്പോൾ, അതുകൊണ്ട് വലിയ പൈസൻ്റെ ഒന്നും എടുത്തില്ല. നോർമലായിട്ട് ഇടാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനം എടുത്ത്. അപ്പോൾ ഉമ്മാൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ, അങ്ങനെ കുറച്ച് നേരം അവരുമായിട്ട് വർത്തമാനം പറഞ്ഞ് എന്നിട്ട് പിന്നെ മാമിക്കാൻ്റെ വീട്ടിലേക്ക് പോയി. അയ്യോ, ഇപ്രാവശ്യത്തെ പെരുന്നാൾ കുറേ വണ്ടിയിലായിരുന്നു. കാരണം ഒരു വീട്ടിൽ പോവും, തിരിച്ച് വീട്ടിലേക്ക് വരും, എന്നിട്ട് വേറെന്തെങ്കിലും ആവശ്യത്തിന് വേറൊരു വീട്ടിലേക്ക് പോവും, പിന്നെയും തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് തന്നെ വരും. അങ്ങനെ ഒരു വീട്ടിൽ പോയി തിരിച്ച് വീട്ടിലേക്ക് വന്നതിൻ്റെ അവസ്ഥയത് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന്, ഫുഡ് എല്ലാവർക്കും കൊടുത്ത്. ബിരിയാണി ആയിരുന്നു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്നാലും ഒന്ന് കാണിച്ചു തന്നതാണ് ചിക്കൻ ബിരിയാണിയാണെന്ന്. എൻ്റെ ഉള്ളി കുറച്ച് കരിഞ്ഞുപോയി. ഇനി അതിൻ്റെ പേരിൽ ഉള്ളി എന്തെങ്കിലും കരിഞ്ഞെന്ന് ചോദിക്കണ്ടായിരുന്നു, ഞാൻ എന്തോ വർത്തമാനത്തിലായിപ്പോയി. അങ്ങനെ ഉള്ളി കരിഞ്ഞതാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഫുഡെല്ലാം കൊടുത്ത് ആ സമയത്ത് ഓർമ്മ വന്നത് മാമിക്കാൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ ജോലി എടുക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഫുഡും എടുത്തിട്ട് ഞങ്ങൾ അവരെ വീട്ടിലേക്ക് പോയി. അവിടെ പോയി നോക്കുമ്പോഴാണ് സത്യത്തിൽ നമ്മൾ പെട്ടുപോയത്. ഫുഡും കൊണ്ട് പോയപ്പോഴേക്കും അവരവിടെ നിന്ന് നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്തോ ആവശ്യത്തിന്. പിന്നെ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. എനിക്ക് ചോറും എടുത്തിട്ട് പോയി. ഇപ്പോൾ ഇതാ രണ്ടാമത് പിന്നെയും പോകുന്നുണ്ട്. ഇതിപ്പോൾ അവിടെ ആളുണ്ടാവുമോ എനിക്കറിയില്ല. അവർക്ക് കൊണ്ടുപോയിട്ട് അവർ നാട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരേണ്ടത്. ഇപ്പം നമ്മൾ പോകുന്ന വേറെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ആദ്യം കൊണ്ടുപോയവർ നാട്ടിൽ പോയി, ഇനി എന്തായാലും അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഫുഡ് ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കൊണ്ടുവന്നത്. അതും പെട്ടുപോയി, അവരെ വീടറിയില്ലായിരുന്നു. അങ്ങനെ കുറച്ച് നേരം വഴിയിലൊക്കെ നിന്ന് കോളൊക്കെ ചെയ്തതിന് ശേഷമാണ് അവർ വന്ന് സാധനം വാങ്ങിക്കൊണ്ട് പോയത്. ഞാൻ ഇപ്പോൾ റഷീദിന്റെ വീടിന്റെ കുറച്ച് ഇങ്ങോട്ട് എത്തി, അമ്പലം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കയറിയ റോഡ് മാറിപ്പോയി. അവസാനം അവർ ഫോൺ ചെയ്ത് അവർ പള്ളിൻ്റെ മുന്നിൽ വരാൻ വേണ്ടി പറഞ്ഞ്. അങ്ങനെ നമ്മൾ ഫുഡും എടുത്തിട്ട് പള്ളിൻ്റെ അടുത്തേക്ക് പോവുക ചെയ്തത്. ഈ റോഡ് മാറിപ്പോക്ക് ഇടക്കിടക്ക് ഇപ്പം പറ്റുന്നുണ്ട്. അപ്പോൾ അതോ നമ്മളവിടെ എത്തുമ്പോഴത്തേക്ക് അവരും വന്നിട്ടുണ്ടായിരുന്നു, ഫുഡൊക്കെ അവരെ കൈ കൊടുത്ത്. അപ്പോൾ അതിൻ്റെ അടുത്ത് കുട്ടികളെ യൂണിഫോം അടിക്കാൻ കൊടുത്തതുണ്ടായിരുന്നു, അതും വാങ്ങിയിട്ട് തിരിച്ചു വരുമ്പോൾ മാമിക്കാൻ്റെ ഏട്ടൻ്റെ വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഫ്രൂട്ട് സലാഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതും കഴിച്ച് പിന്നെ വേറൊരു സഹോദരിയുടെ വീട്ടിൽ പോയി. അവിടെ പോയപ്പോഴേക്കും എൻ്റെ വീട്ടിൽ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ എൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്ന്. ഞാൻ വീട്ടിൽ പോയി നോക്കുമ്പോൾ വീട് നിറച്ചു ആൾക്കാരായിരുന്നു. അങ്ങനെ കുറേ നേരം നമ്മൾ അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് ചായ കുടിച്ച് എല്ലാവരും ഭയങ്കര ഹാർട്ട് ഉണ്ടാക്കേണ്ട എന്താ പറയുക പരിപാടിയിലായിരുന്നു. എങ്ങനെ ചെയ്യും, എൻ്റെതാണോ ശരി, നിൻ്റെതാണോ ശരി എന്ന് അവസാനം അവരങ്ങനെ ഹാർട്ട് ഉണ്ടാക്കി വിരലുകൾ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ദാ ഇതൊക്കെയായിരുന്നു നമ്മളെ പെരുന്നാൾ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി ഇത് മുബാറക്.